പാലക്കാട് നവംബർ പതിമൂന്നിന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊപ്പം അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ചിത്രമാണ് തെളിഞ്ഞിരിക്കുന്നത് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് അവിടുത്തെ പ്രതീക്ഷകളും വിലയിരുത്തലും ഏത് തരത്തിലാണ് സുരേഷ് സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഇത്തവണത്തെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും അധികം ഉറ്റുനോക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് അതേതായാലും പാലക്കാട് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ തവണയും വളരെ വാശിയേറിയ പോരാട്ടമാണ് പാലക്കാട്ടെ മണ്ണിൽ നടന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു കഴിഞ്ഞ തവണ പോരാട്ടം ഷാഫി പറമ്പിലും മെട്രോമാൻ ഈ ശ്രീധരനും തമ്മിൽ മത്സരിച്ചപ്പോൾ മൂവായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിലിനെ വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു സാഹചര്യമുണ്ട് ഇത്തവണ ഏതായാലും ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ കൈവിട്ട് പോയ മണ്ഡലം തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതേസമയം തന്നെ ഈ ഷാഫിയിലൂടെയുള്ള വിജയം മറ്റൊരു സ്ഥാനാർത്ഥിയിലൂടെ ഇത്തവണ നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാ മുന്നണികളും വലിയ രീതിയിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു ഓരോ സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പി സൈനും തുടങ്ങിയവരുടെ പേരുകളായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് അവരിൽ ഒരാളായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് പാലക്കാട് പൊതുവെ മൂന്നാം സ്ഥാനത്താണ് അവർ ഓരോ വർഷവും ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ക്രമാതീതമായി കുറയുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഇത്തവണ ഷഫ്താർ ഷെരീഫ് ബിനുമോൾ എന്നിങ്ങനെ രണ്ടുപേരുടെ പേരുകളാണ് അവർ പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ മൂന്ന് പേരുകൾ പറയുന്നുണ്ട് പ്രധാനമായും ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തുടങ്ങിയവരുടെ പേരുകളാണ് ബി ജെ പിയിൽ പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ എത്ര മാത്രം പ്രതീക്ഷകളായിരിക്കും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അടുത്ത് പോകുന്ന സാഹചര്യത്തിൽ എത്രത്തോളം പ്രതീക്ഷയിലാണ് ഈ മുന്നണികളെന്ന് നമുക്ക് ചോദിക്കാം കോൺഗ്രസിന്റെ കുറച്ച് നേതാക്കൾ ചേരുന്നുണ്ട് ഇത്തോളം എന്താണ് പ്രതീക്ഷ പ്രതീക്ഷ തീർച്ചയായും യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടെ ഈ പാലക്കാട് നിയോജന മണ്ഡലം നിലനിർത്തുന്നുള്ളത് തന്നെയാണ് അത് യാതൊരു സംശയവുമില്ല ഇല്ല കോൺഗ്രസിനെ സംബന്ധിച്ചോളം യു ഡി എഫിനെ സംബന്ധിച്ചോളം എല്ലാ ബൂത്തുകളിലും അടിത്തട്ടിൽ വളരെ ക്രിയാത്മകമായ സജീവമായ വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു അഭിപ്രായ വ്യത്യാസം ഒരു സ്ഥലത്തുമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ആരെ പ്രഖ്യാപിച്ചാലും ഹൈക്കമാൻഡെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിപിക്കുക എന്നുള്ളതാണ് ഈ നിയോജന ഓരോ യു ഡി എഫ് പ്രവർത്തകൻ്റെ കടമ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞു വെക്കുമ്പോഴും അപ്പുറത്ത് അതിനെതിരെ വലിയ ശബ്ദങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി വലിയ ചർച്ചകൾ ഡി സി സി പ്രസിഡന്റ് തന്നെ നമ്മൾ മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ അതിനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒരു തിരിച്ചടിയാവുമോ പക്ഷേ അതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ് രാജ്യത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ സംഘടനയാണ് കോൺഗ്രസ് ഇതിലൊരു തെരഞ്ഞെടുപ്പിനായാലും ഏത് കാര്യത്തിനായാലും ആവശ്യങ്ങൾക്കും ആർക്കുവാണെങ്കിൽ ഉന്നയിക്കാം അഭിപ്രായം പറയാം വിമർശിക്കാം പക്ഷേ ഹൈക്കമാൻഡ് എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ പിന്നിൽ എല്ലാവരും നിൽക്കും എന്നുള്ളതാണ് കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് ഇനി വരാവുന്ന തിരഞ്ഞെടുപ്പിലും അതു തന്നെയായിരിക്കും പാലക്കാട് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഈ ഷാഫി പലപ്പോഴും ആദ്യമൊക്കെ ഈ ശ്രീധരനായിരുന്നു മുന്നിട്ട് നിന്നത് അവസാനം പിരായിരി എണ്ണിയപ്പോഴാണ് ഷാഫി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പം അത്രത്തോളം ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇത്തവണയും സമാന രീതിയിലുള്ള സാഹചര്യം തന്നെയായിരിക്കും എന്താണ് കണക്കൂട്ടുന്നത് അല്ല കാരണം കഴിഞ്ഞ തവണ ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ബി ജെ പി ഇറക്കിയത് പക്ഷേ എന്നിട്ട് പോലും ഷാഫി പറമ്പിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഹാട്രിക് വിജയം നേടിയത് അതിന് മുമ്പിലത്തെ രണ്ട് തവണത്തെയും ഷാഫി ജയിച്ചതും ജനങ്ങൾക്ക് ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് മൂന്നാമതും ഷാഫിയെ തെരഞ്ഞെടുക്കത്തത് ഇത്തവണ എന്തായാലും അതിലും വലിയൊരു സ്ഥാനാർത്ഥി എന്തായാലും ബി ജെ പിക്ക് എന്തായാലും അത്രയും വലിയൊരു സ്ഥാനാർത്ഥി എന്തായാലും ഇനി വരാൻ പോകുന്നില്ല ഇനി വന്നാലും ഇതേപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് തവണ ജയിച്ചതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രോഗ്രസ് കാർഡ് പോലെ അവതരിപ്പിച്ചുകൊണ്ട് മികച്ച പ്രവർത്തനമാണ് പാർട്ടി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസമായിട്ടും അതിൻ്റെ വിജയം ആവർത്തി തന്നെ കഴിഞ്ഞ തവണ സി പി എം വോട്ടുകളിൽ ഒരു അയ്യായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിണ്ടായിരുന്നു അത് കോൺഗ്രസിനെ സി പി എം വോട്ട് മറിച്ചാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ബിജെപി ഉയർത്തിയിരുന്നു അപ്പം ഇത്തവണയും അത്തരത്തിൽ ഈ സി പി എം വോട്ടുകൾ കിട്ടുമോ കോൺഗ്രസിന് അല്ല അതൊക്കെ രാഷ്ട്രീയപരമായ ആരോപണമാണ് ഷാഫി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ വോട്ടാണ് അതിലിപ്പോൾ ഇന്ന വോട്ട് അതൊന്നുമല്ല ജനങ്ങൾ നൽകിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജയിച്ചാണ് ഒരു വോട്ടുകച്ചവടവും അതോ കാര്യങ്ങളോ അല്ല അതിലെല്ലാം രാഷ്ട്രീയമായിട്ട് വെറുതെ ആരോപിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇവിടെ വിജയം എന്ന് പറയുന്നത് പ്രവർത്തനത്തിൻ്റെ മികവ് തന്നെയാണ് അതുതന്നെയാണ് പാർട്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കും അല്ല അവർ ചെയ്യുന്ന ജനങ്ങൾക്ക് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് വോട്ടായി മാറുന്നത് അതിൻ്റെ വിജയമാണ് കണ്ടത് എന്നാലും തീരെ പ്രഖ്യാപിച്ചതോടുകൂടെ വളരെ ഊർജ്ജസ്വമായിട്ട് ഇറങ്ങുന്ന ഒരു കാര്യമാണ് തീർച്ചയായും തീർച്ചയായും せの。<laughs> ഏതായാലും കോൺഗ്രസ് ക്യാമ്പുകളിലെ ആ പ്രതീക്ഷയാണ് നമുക്ക് കാണാനായത് ഇനിയിപ്പോൾ ബി ജെ പി ക്യാമ്പുകൾ പ്രധാനമായും പാലക്കാട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആ ഒരു പ്രതീക്ഷ കൂടി നമുക്ക് കേൾക്കാം ബി ജെ പി ഇത്തവണ എത്രത്തോളം പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ മറ്റൊരുമാൻ ഈ ശ്രീധരൻ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമെന്നുള്ളതന്നെയായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പിരായിരിയിലെ വോട്ട് എണ്ണുമ്പോഴാണ് താഴെ പോയത് സി പി എമ്മിന് ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിരുന്നു സി പി എം വോട്ട് മറിച്ചേൽപ്പിച്ചതെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഇത്തവണ അതൊക്കെ മറികടക്കാൻ കഴിയും എന്നുള്ളതന്നെയാണ് അറുപത്തി അഞ്ച് ദിവസവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ സംഘടനാപരമായി സജ്ജരായി കഴിഞ്ഞു പിന്നെ കാലാകാലങ്ങളായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച ബി ജെ പി വിജയത്തിനോട് അടുക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് കോൺഗ്രസും സി പി എമ്മും പരസ്പരം വോട്ടുകൾ വെച്ചു മാറുന്നൊരു കാഴ്ച നമുക്ക് ഈ മണ്ഡലത്തിൽ കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മൊത്തം പോൾ ചെയ്തതിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് കൂപ്പുകൂടിയിട്ടുണ്ട് ഈ സി പി എമ്മിന്റെ ശതമാനം വോട്ട് പോയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത് ബി ജെ പി ജയിക്കും എന്ന് വരുന്ന സമയത്ത് എങ്ങനെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തെ തടുക്കുക എന്ന കൂടി പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും നയത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലെ സർവ്വ രീതിയിൽ മാറിയിരിക്കുകയാണ് ബി ജെ പിയെ ജനങ്ങൾ ഇത് കൈ നീട്ടി സ്വീകരിക്കുവാനായി തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞു അല്ലെ പിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ മുന്നേറ്റത്തിൽ ഊന്നിക്കൊണ്ട് പാലക്കാട് ഈ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൻ്റെ നിയമസഭയിലെ ഭാരതീയ പാർട്ടിയുടെ പാലക്കാട് ചെലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതിപ്പം ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് തീയതികളിൽ ഏറ്റവും ശക്തമായ കേരളത്തിൽ മത്സരം നടക്കുന്ന പാലക്കാട് നിലയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും സി പി എമ്മിന് അടിപതറും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ അല്ലെങ്കിലുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതീക്ഷ ഒരു അലത്തൂരാണ് വിശദാംശങ്ങൾ